ശ്രീ വി വസീഫ് നിങ്ങൾ തമ്മിൽ ഒത്തുതീർപ്പുണ്ട് എന്നുള്ളതാണ് ബി ജെ പി മുന്നോട്ട് വെക്കുന്ന ആരോപണം. ശ്രീ വി വസീഫ് നിങ്ങൾ തമ്മിൽ ഒത്തുതീർപ്പുണ്ട്, ഇത് കേരള പോലീസ് അന്വേഷിച്ച യൂത്ത് കോൺഗ്രസിന് ഭാഗത്തു നിന്നുണ്ടായ ക്രമക്കേട് കുറ്റകൃത്യം തെളിയിക്കില്ല എന്നുള്ളതാണ് ബി ജെ പിയുടെ ആരോപണം. ഞാൻ ഈ മുതിർന്ന നിരീക്ഷകനോട് ഒരു ചെറിയ ചോദ്യം ചോദിച്ചോട്ടെ. എന്താണെന്ന് വെച്ചാൽ, ഈ കേരളത്തിൽ വലിയ ചർച്ച നടന്ന, ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ കുറേ വ്യാജ സംസാരങ്ങൾ ഇപ്പോൾ ഇദ്ദേഹം നടത്തി, ഞാൻ അദ്ദേഹത്തോടൊന്ന് ചോദിച്ചോട്ടെ, വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഹൈക്കോടതിയിൽ എൻറോൾ ചെയ്ത കെ എസ് യുവിൻ്റെ ജില്ലാ പ്രസിഡൻറ്റിൻ്റെയും വൈസ് പ്രസിഡൻറ്റിൻ്റെയും പേര് ഒന്ന് അങ്ങ് പറയാമോ? ഒന്ന് പറയാമോ? നല്ല ധാരണയുള്ള രാഷ്ട്രീയ നിരീക്ഷകനായി ചാനലിരിക്കുന്ന ആളോ, ഒന്ന് പറയാമോ? പെട്ടെന്ന് നിങ്ങൾക്കുള്ള അവസരം, ആ പേരൊന്ന് പറയാൻ പറ്റുമോ? അങ്ങേക്ക് അറിയില്ല, അറിയില്ല എന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞു വരട്ടെ സാറേ, ഒരു പരാതിയാ, ഒരു പരിഭവമാണ്. ഞങ്ങൾ ഡിവൈഎഫ്ഐക്കാരുടെയും എസ് എഫ് ഐക്കാരുടെയും ഒക്കെ ഒരു പരിഭവമാണ്. ഇവിടെ നിങ്ങൾ ഈ പറഞ്ഞ പേരുകളിലൊക്കെ ഡിവൈഎഫ്ഐയുടെയോ എസ് എഫ് ഐയുടെയോ ഒക്കെ പ്രാഥമിക അംഗത്വത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രാദേശിക നേതൃത്വത്തിലോ പ്രവർത്തിച്ച ആളുകളുടെ തെറ്റുകൾ പോലും പർവ്വതീകരിച്ച് ആഴ്ചകളും മാസങ്ങളും ചർച്ച ചെയ്യാൻ ഒരു മടിയും ഉളുപ്പുമില്ലാതെ ഈ കേരളത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ടവരാ നിങ്ങളൊക്കെ. നിങ്ങൾക്ക് കെ എസ് യുവിൻ്റെ ജില്ലാ പ്രസിഡൻ്റ് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എൻറോൾ ചെയ്തു എന്ന് മാത്രമല്ല, അത് വിൽപ്പന നടത്തി. അതിൻ്റെ വീഡിയോയും ഓഡിയോയും ഒക്കെ ഇവിടെ ലഭ്യമാണ്. ചില മാധ്യമങ്ങൾ അത് പുറത്തുവിട്ടു. ഈ കേരളത്തിലെ മുതിർന്ന മാധ്യമ നിരീക്ഷകന് പോലും അവരുടെ പേരോർമ്മയില്ല. എന്നാൽ ഒരു പെൺകുട്ടിയുടെ പേര് ഇവിടെ എല്ലാവർക്കും ഓർമ്മയുണ്ട്. അവരുടെ പിന്നിൽ ക്യാമറയുമായി ചെന്നവരുണ്ട്. അവരെക്കുറിച്ച് ആഴ്ചകൾ നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാൻ അതവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു കാര്യം എന്താണെന്നറിയോ? കഴിഞ്ഞ ദിവസം കഞ്ചാവ് കയ്യിൽ വെച്ചത്, കഞ്ചാവ് നിങ്ങൾ പറഞ്ഞല്ലോ സമൂഹത്തെ ബാധിക്കുന്നില്ല എന്ന്, കഞ്ചാവ് ആരുടെ വീട്ടിൽ നിന്നാണ് പിടിച്ചത്? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ വീട്ടിൽ നിന്ന് 2.6 കിലോഗ്രാം കഞ്ചാവ് പിടിച്ചിരിക്കുന്നു. നിങ്ങൾക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല, കാരണം നിങ്ങൾ നിരീക്ഷകരാണ്. നിങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടേയിരുന്നോളൂ. പിന്നെ ഒരു കാര്യം, മലപ്പുറത്തൊരു പെൺകുട്ടിയെ ക്രൂരമായി കൊലപ്പെടുത്തി മണ്ണിനടിയിൽ കുഴിച്ചിട്ടു സ്വന്തം വീട്ടിൽ, ആരാന്നറിയോ? യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറി. നിങ്ങൾക്കവരുടെ പേരറിയോ? നിങ്ങൾക്കറിയാൻ ഒട്ടും സാധ്യതയില്ല. അദ്ദേഹത്തിൻ്റെ പേര്, ആ ക്രിമിനലിൻ്റെ പേര് വിഷ്ണു എന്നാണ്. ഒന്ന് അന്വേഷിച്ചു നോക്കൂ. ഇതാ കേരളത്തിൻ്റെ ഒരു രീതി. ഈ കേരളത്തിലെ ചില മാധ്യമ തമ്പുരാക്കന്മാർ, ചില നിരീക്ഷകർ ഒക്കെ സെലക്റ്റീവ് പ്രവർത്തനമാണ് നടത്തുന്നത്. ഒരു ഭാഗത്തെ മാത്രം അങ്ങ് നന്നാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുക. നിങ്ങൾ ക്രൂരമായ ഈ കേരളത്തിലെ ക്രിമിനൽ സ്വഭാവമുള്ള ഈ കെ എസ് യുവിനെയും യൂത്ത് കോൺഗ്രസിനെയും ഒന്നും നിങ്ങൾ വിലയിരുത്താൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വ്യാജന്മാരെ സൃഷ്ടിച്ചായാലും വ്യാജ ഐ ഡി കാർഡ് ഉപയോഗിച്ചിട്ടായാലും നിങ്ങളുടെയോ നിങ്ങളുടെ വീട്ടിലുള്ളവരുടെയോ ഐ ഡി കാർഡുകൾ ഉപയോഗിച്ചിട്ടായാലും ഈ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാവാൻ ഇവിടെ മത്സരിക്കുന്നവരായി യൂത്ത് കോൺഗ്രസ്സുകാർ വരുമ്പോൾ അവർക്ക് വേണ്ടി ന്യായീകരണം നിരത്തുക എന്നുള്ളത് അല്പത്രമാണ് മിസ്റ്റർ, അല്പത്രമാണ്. നിങ്ങളെപ്പോലെയുള്ള മുതിർന്നവർ ഈ രാജ്യത്തിന് തന്നെ ഭീഷണിയാകുന്ന ഐഡൻറ്റിറ്റി കാർഡ്, ഈ രാജ്യത്തിൻ്റെ വോട്ടർ ഐ ഡി കൃത്രിമമായി ഉണ്ടാക്കി ആയിരക്കണക്കിന് എന്നാണ് പറയുന്നത്. അങ്ങനെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വ്യാജ ഐ ഡി കാർഡുകൾ ഉണ്ടാക്കിയിട്ട് അത് നിങ്ങൾക്ക് ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. നിങ്ങൾക്ക് നിങ്ങളത് ചർച്ച ചെയ്യില്ല. അത് ചർച്ച ചെയ്യില്ല എന്ന് മാത്രമല്ല, ഈ പ്രതികളെ പിടിച്ചത് സാക്ഷാൽ വ്യാജ പ്രസിഡന്റിൻ്റെ വാഹനത്തിൽ നിന്ന് പിടിക്കുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് വരെ അവരുടെ ഫോണുകൾ അവരുടെ കൈകളിലുണ്ട്. എന്നിട്ട് ആ ഫോൺ എവിടെ പോയി? ആ ഒന്നും രണ്ടും പ്രതികളുടെ ഫോൺ കാണാനില്ല. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന, പിടിച്ചുകൊണ്ടുവരുന്ന പ്രതികളുടെ കയ്യിൽ ഫോൺ ഇല്ല. എവിടെ പോയി? പിടിക്കുന്ന സമയത്ത് ഫോൺ ഇല്ല എങ്കിൽ അതിനിടയിൽ അവർക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടാകണമല്ലോ അല്ലെ? ആ ഫോണുകൾ തെളിവുകൾ നൽകുന്ന ഉപകരണങ്ങൾ മാറണമെന്നുള്ള ഒരു ഇൻഫർമേഷൻ, അവർ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന ഇൻഫർമേഷൻ, അങ്ങനെ ഒന്ന് സംശയിക്കുന്നുണ്ടോ? ഇന്ന് മാധു
ഇവിടെ പല സംശയങ്ങളുണ്ട്. ഇന്ന് ഓപ്പൺ കോർട്ടിൽ നടന്ന വാദത്തിനിടയിൽ ഈ പ്രതികളുടെ കൈകളിലെ ഫോൺ കിട്ടിയിട്ടില്ല എന്നുള്ളത് അവിടെ വാദം നടക്കുകയാണ്. ആ ഫോൺ കിട്ടാൻ ആവശ്യമായ ഇടപെടൽ ഉണ്ടാകണം, അവരെ കസ്റ്റഡിയിൽ വേണം എന്ന തരത്തിൽ ആവശ്യപ്പെടുന്നത്. ഞാൻ അതുകൊണ്ട് കോടതിയുടെ ഭാഗത്തെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചു പോകുന്നില്ല, അത് വേറെയും പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ചോ കോടതിയുടെ വിശ്വാസ്യതയെക്കുറിച്ചോ ഒന്നും ഞാൻ പറഞ്ഞു പോകുന്നില്ല. ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ഈ കോൺഗ്രസിന്റെ വ്യാജ പ്രസിഡന്റിനെ ഇനി അഥവാ ഇപ്പോൾ റിജിൽ മാക്കുട്ടി തുടക്കത്തിൽ പറഞ്ഞു ഇവർ തെളിഞ്ഞാൽ നടപടിയെടുക്കുന്ന, ഇനി എങ്ങോട്ട് തെളിയാനാ, ഇനി എങ്ങോട്ട് തെളിയാനാ? ഈ റിജിലിനോടൊക്കെ ബഹുമാന പുരസ്കാരം ചോദിക്കുക. നിങ്ങൾ ഈ കേരളത്തിൽ എന്തൊക്കെ വ്യാജന്മാരെ കുറിച്ച് ചർച്ച ചെയ്യാൻ എന്തൊക്കെ താല്പര്യമായിരുന്നു? നിങ്ങൾ പറയാ നെഞ്ചുവേദന ഉണ്ടാകില്ല എന്ന്. മോൺസൺ മാവുങ്കലിന്റെ അടുത്ത് പോയി പണം വാങ്ങി എന്നുള്ള കേസ് നമുക്കറിയാം. അവിടെ എന്തൊക്കെ ചികിത്സയ്ക്ക് വേണ്ടി, ഏതൊക്കെ ചികിത്സയ്ക്ക് എന്തൊക്കെ തരത്തിൽ പോയിരുന്ന നിങ്ങളുടെ കെ പി സി സി പ്രസിഡന്റിനെ നമ്മൾ കണ്ടതാണ്. അന്വേഷണ ഏജൻസിക്ക് മുമ്പിൽ പോകാൻ മടി കാണിച്ചത് നമ്മൾ കണ്ടതാ. അതുകൊണ്ട് അതൊന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട. അങ്ങനെയുള്ള അന്വേഷണവും അങ്ങനെയുള്ള നെഞ്ചുവേദനയും അസുഖങ്ങളും ഒക്കെ നിങ്ങൾക്ക് പല തവണയും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഈ ക്രിമിനൽ വൽക്കരണമാണ് ഈ യൂത്ത് കോൺഗ്രസിൽ നടക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അവരെ തിരുത്താൻ തയ്യാറാകണം. ഈ ജനാധിപത്യത്തിന് വെല്ലുവിളിയാണ് യൂത്ത് കോൺഗ്രസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യൻ വോട്ടർ ഐ ഡി ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഇവർക്ക് ഇതൊരു ട്രയൽ റൺ ആയിട്ടാണ്. ഏയ് മാധു, ഒറ്റ കാര്യം, ഇതൊരു ട്രയൽ റൺ ആയിട്ടാണ് കേരളത്തിലെ കോൺഗ്രസ് കാണുന്നത് എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. കാരണം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ 1.5 ലക്ഷത്തോളം വോട്ടർ ഐ ഡി യൂത്ത് കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ കണഗോലു കോൺഗ്രസ് കമ്മിറ്റി ലക്ഷക്കണക്കിന് വോട്ടർ ഐ ഡി ഉണ്ടാക്കാൻ കെൽപ്പുള്ളവരാണ് എന്നുള്ള ഒരു രീതിയിലേക്കാണ് ഇവർ പോകുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ യുവമോർച്ചക്കാരൻ പറയുക, യുവമോർച്ചക്കാരനോട് പറയാനുള്ളത് ഞങ്ങളുടെ അഖിലേന്ത്യാ പ്രസിഡന്റും രാജ്യസഭാ എം പിയുമായിട്ടുള്ള എ റഹീം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. നിങ്ങളാണല്ലോ ഇതെല്ലാം നിയന്ത്രിക്കുന്നവർ എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങൾ ആർജവമുണ്ടെങ്കിൽ നിങ്ങൾ പലരെയും പെട്ടിക്കടയിലേക്ക് വരെ ഇഡിയെയും സിബിഐയെയും പറഞ്ഞയക്കുന്ന നിങ്ങൾ പറഞ്ഞുവിട്, അന്വേഷിക്ക്, നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങളുടെ ഒരു നേതൃത്വത്തിനും ഈ കേന്ദ്ര ഏജൻസിയെ കോൺഗ്രസിനെതിരെ ഈ കേരളത്തിനകത്ത് തിരിക്കാൻ പറ്റില്ല. കാരണം ഇന്നോ നാളെയോ നിങ്ങളോടൊപ്പം വരാനുള്ളവരാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം. ഐ വിൽ ഗോ വിത്ത് ബി ജെ പി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പ്രസിഡന്റാണ് ഈ കേരളത്തിലുള്ളത്. ആർ എസ് എസിന്റെ ശാഖക്ക് ഞാൻ കാവൽ നിന്നിട്ടുണ്ട് എന്ന് അഭിമാനത്തോടു കൂടി പറയുന്ന കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ നിങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. ആ പ്രസിഡന്റ് ഇന്നോ നാളെയോ കൂട്ടത്തോടെ ഇവരെ കൂട്ടി നിങ്ങളിലേക്ക് വരുമെന്നുള്ളതുകൊണ്ട് ഒരു അന്വേഷണത്തിന് നിങ്ങൾ തയ്യാറാവില്ല.